ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തൃക്കാക്കരയിൽ അംഗം തീരുന്നില്ല. അപ്രതീക്ഷിത ഭൂരിപക്ഷം കിട്ടിയിട്ടും കോൺഗ്രസിൽ ഗ്രൂപ്പ് വടംവലിയാണ്. യു ഡി എഫ് ജില്ലാ ചെയർമാനും എ ഗ്രൂപ്പുകാരനുമായ ഡൊമിനിക് പ്രസന്റേഷനെതിരെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളത്ത് കരിനീക്കം നടക്കുന്നത്. 400,000 വോട്ടിന് ഉമാ തോമസ് ജയിച്ചിട്ടും ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇലക്ഷൻ ഏജന്റായിരുന്ന ഡൊമിനിക് പ്രസന്റേഷനെ ലക്ഷ്യമിട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നത് എ ഗ്രൂപ്പിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരിക്കുകയാണ്. എ ഗ്രൂപ്പുകാരൻ തന്നെയായ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലീബ് ഡൊമിനിക് പ്രസന്റേഷനെതിരെ പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചത് ശ്രദ്ധേയമാണ്. ഇതിനു പിന്നിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ ഹൈവീടനെ കൂടെ നിർത്തി എ ഗ്രൂപ്പിനെ വിഴുങ്ങാമെന്നാണ് മറ്റൊരാക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ എതിർപ്പുയർത്തിയ ഡൊമിനിക്കിനെ അനുനയിപ്പിച്ചത് എ കെ ആന്റണിയാണ്. എന്നാൽ തുടർന്നും അദ്ദേഹം സ്ഥാനാർത്ഥിക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ മാധ്യമങ്ങൾ മുഖേന കൈക്കൊണ്ടെന്നാണ് ഇവരുടെ പരാതി. എറണാകുളം ജില്ലയിൽ എ ഗ്രൂപ്പ് നേതൃനിരയിൽ കെ ബാബു ആരോഗ്യ കാരണങ്ങളാൽ ഇപ്പോൾ സജീവമല്ല. കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ അടുത്ത തവണ പരിഗണിച്ചേക്കാവുന്ന എ ഗ്രൂപ്പുകാരനാണ് ബെന്നി ബെഹനാൻ. ഇതൊക്കെ കൊണ്ടാണ് ജില്ലയിൽ ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താൻ ശ്രമമെന്നും അടക്കം പറച്ചിലുണ്ട്. ഏതായാലും ഉമാ തോമസിന് ലഭിച്ച വിജയം യു ഡി എഫിന് ജീവവായു ലഭിക്കാൻ അവസരമൊരുക്കി. മരണപ്പെട്ട നിയമസഭാ അംഗത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഭൂരിപക്ഷം വർദ്ധിക്കുന്നത് കേരളത്തിൽ ആദ്യമല്ല. അത് പല ഉപതെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 2011 പിറവം മണ്ഡലത്തിൽ നിന്നും വെറും 150 താഴെ മാത്രം വോട്ടിന് ജയിച്ച ടി എം ജേക്കബ് മരണമടഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ജേക്കബ് മത്സരിച്ചപ്പോൾ 12,000-ൽ അധികം ഭൂരിപക്ഷം ലഭിച്ചത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഓരോ നേതാക്കന്മാരുടെയും ജി കാർത്തികേൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥ് മത്സരിച്ചപ്പോൾ എത്രയായിരുന്നു കിട്ടിയത്? അതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും ബി ജെ പി നാൾക്ക് നാൾ കേരളത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിത്തീരുകയാണ്. ആ ഒരു സമാധാനം മറ്റ് കക്ഷികൾക്ക് ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. പണ്ടും ഇങ്ങനെയാണല്ലോ, ഇവിടുത്തെ ബി ജെ പിയാണ് കോൺഗ്രസും കോൺഗ്രസ് ആണ് ബി ജെ പിയും.